കാശ്മീർ ഫയൽസ് എന്നുള്ള ഈ ഒരു ഫിലിം ആക്ച്വലി ഇത് എന്ന് റിലീസ് ചെയ്തെന്നോ ഇതിൻ്റെ യാതൊരു പബ്ലിസിറ്റിയോ നമ്മുടെ ഈ ഒരു എനിക്കൊന്ന് കേരളത്തിലെന്ന് മാത്രമല്ല അത് ഒരിടത്തും ഇതിൻ്റെ യാതൊരു പബ്ലിസിറ്റിയും ഇല്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏതൊക്കെ തിയേറ്ററിലുണ്ടെന്നോ ഇതൊക്കെ ഏതൊക്കെ ഷോ ഉണ്ടെന്നോ ഉള്ളതും അതും ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. അതിന് നമുക്ക് എല്ലാവർക്കും വളരെ ക്ലിയറായിട്ട് അറിയാവുന്ന ഒരു റീസണുമാണ് അത്. എന്തുകൊണ്ടാണ് അത് അവരൊരു പബ്ലിസിറ്റി കൊടുക്കാത്തതെന്ന്, കാരണം ഇമാതിരി ഒരു സത്യം അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് പേരെ ബാധിക്കുന്നതും ഒരുപാട് പേരെ ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ബാക്കി സംസ്ഥാനങ്ങളെ പറ്റി പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ കേരളത്തിൽ ഇവിടുത്തെ നമ്മുടെ ഹിന്ദുക്കൾ ഇപ്പോഴും ഇങ്ങനെ നല്ല സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളാണ്. അവർ ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു വലിയൊരു തിരിച്ചറിവായിരിക്കും. കാരണം നാളെ ഇപ്പോൾ കാശ്മീരികൾക്ക് ഓടാൻ സ്ഥലം ഉണ്ടായിരുന്നു, നമ്മൾ എങ്ങോട്ട് ഓടും എന്നുള്ളതാണ് ചോദ്യം. കടലിൽ പോയി ചാടാനേ പറ്റുള്ളൂ, അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മളുടെ മലയാളികളുടെ. കാരണം ഇപ്പോഴ് ഈ IS തീവ്രവാദികളുടെ അവരുടെ ഒരു കേന്ദ്രം തന്നെ കേരളത്തിലുണ്ടെന്നുള്ളത് തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. നാളെ ഇത് തന്നെയാണ് ഈ കാശ്മീർ, നമ്മളിപ്പം ഇതൊരു വെറും ഒരു കഥ പോലെ നമ്മൾ ഇത്രയും നാളും കേട്ടൊരു കാര്യമാണ്. ഈ കാശ്മീരി പണ്ഡിറ്റ്സിന് ഇത് സംഭവിച്ചു എന്ന് നമ്മൾ വെറുതെ കേട്ടൊരു കാര്യം മാത്രമാണ്. നാളെ ഇതേ സംഭവം നമുക്ക് സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇത് പറയുന്ന നമ്മൾ വർഗീയവാദികളായി തീവ്രവാദികളായി ഇത് ആ ഒരു നമ്മളുടെ ഹിന്ദുക്കളെ എണീപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. മുസ്ലിങ്ങളിതിപ്പോൾ എന്താ, അവർ ഏത് രാജ്യത്ത് പോയാലും ഇപ്പം നമുക്കറിയാം അവർ അവരുടേതായിട്ടുള്ള നിയമങ്ങൾ മാത്രമാണ്. ഏതോ ഒരു കാലത്ത് ആരോ എഴുതി വെച്ച ഒരു പുസ്തകം, അതിൻ്റെ പേരിൽ അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അത് തന്നെ എല്ലാവരുടെയും വരണം എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അത്. പക്ഷെ അവരെന്താ, അവർ അവരുടെ മെയിൻ ഇതെന്ന് വെച്ചാൽ അവരുടെ ന്യൂനപക്ഷം എന്നുള്ള കരച്ചിലാണ് അവരുടെ മെയിൻ ഇത്. അയ്യോ നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ഇവർ കയറി പീഡിപ്പിക്കുന്നു, നമ്മളവരെന്ത് ചെയ്യുന്നു, ഈ ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുക്കൾ ഈ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നതെന്നാണ് ഈ പറയണത്. ഇപ്പോൾ ജോലിയായാലും ബാക്കി എന്ത് കാര്യമായാലും എല്ലാം ആദ്യം അവർക്കാണ് കിട്ടുന്നത്. ഇത് വാങ്ങി വെച്ചിട്ട് നമുക്കെതിരെ നമ്മുടെ നാട്ടിൽ നിന്ന് പറയുന്നത് അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അത് സിയെ ഇതൊരു മതേതര രാജ്യം തന്നെയാണ്, അല്ലെന്നല്ല, പക്ഷേ മതേതരത്വം പറയുമ്പോഴേ എല്ലാവർക്കും ഒരേപോലെ വരണം. മുസ്ലിങ്ങൾക്കൊരു മതേതരത്വം, നമുക്കൊരു മതേതരത്വം, അങ്ങനെയല്ല. ഇപ്പം ഹിജാബ് ധരിച്ചാൽ അത് അവരുടെ ഇഷ്ടം. ഇതിപ്പോൾ ഞാൻ കണ്ടേ നമ്മുടെ FB സ്വപ്ന ചേച്ചി ഇട്ടേക്കുന്ന, സ്വപ്ന സുദർശൻ ഇട്ടേക്കുന്നത്, അമ്പലത്തിലെ ഒരു ഉത്സവം വരുന്നു, കാളയുടെ പുറത്ത് കാവിക്കുടി കെട്ടിയെന്ന് അവിടുത്തെ SI വന്ന് അതിനെ തടയുന്നു, മതേതരത്വം തകരുന്ന്. ഹിജാബ് മതേതരത്വം ആണ്, കാവി വരുമ്പോൾ മതേതരത്വം തകർന്നു. അത് ഇതാണോ ശരിക്കും മതേതരത്വം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതല്ല അതിൻ്റെ ഒരു രീതി, അതല്ല. നാളെ ഇത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഇങ്ങനത്തെ ഫിലിമിന് തിരിച്ച് വരണം, ഇങ്ങനത്തെ ഒരുപാട് ഫിലിംസ് വരണം ആക്ച്വലി. അത് നമ്മളതിനെ മാക്സിമം പബ്ലിസിറ്റി നമ്മൾ തന്നെ കൊടുത്ത് നമ്മൾ തന്നെ കാണുക, വേറൊന്നിനും പറയാം, നമ്മൾ വേറൊരു ഫിലിം കാണുന്ന പോലെയല്ല ഇത്. നാളെ നമുക്കും നടക്കും എന്ന് ഒരു തിരിച്ചറിവിന് വേണ്ടി പബ്ലിസിറ്റി കൊടുത്തേ പറ്റുള്ളൂ ഇതിൽ. അതെ, അറിയാലോ, ഇപ്പോൾ 2 തിയേറ്ററിൽ ഇറങ്ങി ആദ്യം, അറിഞ്ഞിട്ട് പോലും ഇല്ലയെന്ന് പറയാം. സത്യം പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ ഒരു എന്താ പറയുക, പോസ്റ്റർ, നമ്മുടെ ഈ ബാനർ ഇപ്പോൾ നഗരമധ്യത്തിലും ഇപ്പോൾ ആ സിനിമ ഇറങ്ങിയ തിയേറ്ററിൽ നമ്മളാണ് പ്രദർശിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ജനങ്ങൾ അറിയാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് തത്വമയിൻ്റെ ഈ ഒരു ക്യാമ്പയിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അയ്യോ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഒരു പോസ്റ്റർ പോലും ഇല്ലാതിരുന്നൊരു സ്ഥാനത്ത് ഈ ഒരു കാറിൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റർ കൊണ്ട് വെച്ചെങ്കിൽ നാളെ മിക്കവാറും ഒരു കേസൊക്കെ വരും കേട്ടോ, നിങ്ങളുടെ പേരിലാ നമ്പർ മറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് അതൊക്കെ വരും അത്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളിതിന് ഇറങ്ങി തിരിച്ചത് ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ആ ഈ പറഞ്ഞതുപോലെ ഒരു തിയേറ്ററിൽ പോലും ഫ്ലെക്സ് ഇല്ല, ഏത് ഫിലിമിനുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ. ആ ഓടുന്ന തിയേറ്ററിൽ പോലും അതിനെപ്പറ്റി ഒരു ഫ്ലെക്സോ പോസ്റ്ററോ ഒന്നും ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യുന്നതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ അറിയപ്പെടുന്ന അനുപം ഖേർജിയുടെ വളരെയധികം ആത്മാർത്ഥമായിട്ട് അദ്ദേഹം അഭിനയിച്ച് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ തന്നെ അദ്ദേഹം കടന്നുപോയ കുറേ സംഭവങ്ങൾ അത് പുള്ളി ഒരു ഇതിനകത്ത് ഞാൻ വായിച്ചിരുന്നു. അപ്പം ഇതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ മൂവിക്കകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. സ്ത്രീകളെ കുഞ്ഞുങ്ങളെ അബ്യൂസ് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അബ്യൂസ് നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളെ 2 മാസം അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഇതിനെല്ലാം ഒരു എന്ത് പറയാനായിട്ട്, ഇതിനെല്ലാം ഒരു വഴിത്തിരിവെന്ന് പറയാൻ പറ്റില്ല. ഇതിനെല്ലാം ഒരു ബലമായിരിക്കും ഈ മൂവി.
ഇങ്ങനത്തെ മൂവീസ് ഒരുപാട് ഇറങ്ങണമെന്നാണ് നമ്മളെപ്പോലെയുള്ള സ്ത്രീകൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ പല പല സംഘടനകളും പല ഇതും എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ ഇവരെ ഒന്നുമല്ല, നമ്മളെല്ലാവരും ഒരു കുടക്കീഴിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇപ്പം ഹിജാബ് ധരിക്കുന്നു, അത് ധരിക്കും, അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പം ഈ മൂവി കണ്ടത് കൊണ്ട് നമുക്ക് ജനങ്ങളെ ഒരുപാട് ചിന്തിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്ന സംഭവം, ഇത് നമ്മൾ പോലും കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഇത് ആർക്കും തോന്നാത്ത ഒരു കോൺസെപ്റ്റാണ് നിങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകും, ഈ ഈ ഒരു മൂവി നല്ല രീതിയിൽ സക്സസ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയും തോന്നുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ഓരോ ഭാരതീയരും ഈ സിനിമ കണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെസ്സേജ് കൂടിയാണ് നമ്മുടെ ഈ തത്വമയി നൽകുന്നത്. അപ്പോൾ ചിന്തിപ്പിക്കും, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ളതാണ് ഈ മൂവി. പുരുഷന്മാരുടെ ആയാലും സ്ത്രീകളുടെ ആയാലും വേറിട്ട് ഒരു ജെൻഡറിൻ്റെ ഇതും പറയുന്നില്ല. ഇത് നല്ല രീതിയിൽ ചിന്ത മനുഷ്യൻ ഇരുന്ന് ചിന്തിക്കും. ഹിന്ദുയിസം എന്താണ്, മുസ്ലിം എന്താണ്, ക്രിസ്ത്യൻ എന്താണ്, എല്ലാം മനുഷ്യനും ഒന്നാണെന്നുള്ളതായിരിക്കാം. ഞാൻ ഈ മൂവി കണ്ടില്ല, അതായിരിക്കാം ഇതിൻ്റെ മോറൽ ഓഫ് ദി സ്റ്റോറി, അതായിരിക്കാം. എന്തായാലും ഇത് സക്സസ്സിലോട്ട് തന്നെ പോകും. നിങ്ങളുടെ ഈ ഒരു രീതിയും ഈ ഒരു ക്യാമ്പയിനെയും ഹാറ്റ്സ് ഓഫ്.